ഒരു കിഡിലൻ ത്രില്ലർ സിനിമയുടെ കഥ പറഞ്ഞു തരട്ടെ. ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട സിനിമ തന്നെ പറയാം. ഒരു നിറഗർഭിണിയായ സ്ത്രീ നടുക്കടലിൽ ഒറ്റയ്ക്ക് വേറെ ആരുടെയും സഹായം ഇല്ലാതെ അകപ്പെട്ടു പോവുക, അവിടെ വെച്ച് തനിയെ പ്രസവിക്കുക, പ്രസവിച്ച കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ നടുക്കടലിൽ നിന്ന് തീരത്തേക്കുള്ള ഒരു രക്ഷപ്പെടലിൻ്റെ യാത്രയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് കേട്ടോ. ഇത്ര ഒരു ഔട്ട്ലൈൻ കേട്ടപ്പോൾ തന്നെ ഒരു ശരാശരി മനുഷ്യൻ്റെ ശ്വാസം ഒന്ന് സ്റ്റക്കായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു ഗർഭിണിയായ സ്ത്രീ, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, എങ്ങനെയാണ് ഗർഭിണിയായ സ്ത്രീ ഒറ്റയ്ക്ക് നടുകടലിൽ വന്നത്, അല്ലെങ്കിൽ ഈ നിറഗർഭിണീനെ ആരവിടെ കൊണ്ടെത്തിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവളവിടെ ആയിപ്പോയത്, എങ്ങനെയാണ് അവൾ രക്ഷപ്പെടാൻ പോകുന്നത്, എങ്ങനെയാണ് അവൾ സർവൈവ് ചെയ്യുന്നത്. കാരണം എന്താ പറയുക, ഫുഡോ വെള്ളമോ ഒന്നുമില്ല. ഇതാണ് അതിൻ്റെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ത്രില്ലർ പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. സ്പാനിഷ് മൂവിയാണ് ആക്ച്വലി, പക്ഷേ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഈ മൂവി എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യ ഗർഭിണിയാണ് കേട്ടോ. ഗർഭിണി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9 മാസമൊക്കെ ആയിട്ടുണ്ട്, ഏകദേശം അത്ര നിറവയറാന്ന് പറയില്ല. അപ്പോൾ ഈ ഒരു ഭാര്യേനെയും കൂട്ടിയിട്ട് ഭർത്താവ് കുറച്ചിങ്ങനെ ഏജൻറ്റുമാർ പോലുള്ള ആളുകളെ കാണാൻ വരുന്നുണ്ട്. ഇവിടെ കുറേ കണ്ടെയ്നറുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, വലിയ ഷിപ്പിലൊക്കെ കൊണ്ടുവരുന്ന ഇരുമ്പിൻ്റെ വലിയ വലിയ പെട്ടികളിൽ. അപ്പോൾ അതിങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവർ കാണാൻ വരുന്നു, വേറൊരു ഏജൻറ്റിനെ കാണുന്നു, പൈസ കൊടുക്കുന്നു. അപ്പോൾ ഇവരെന്തോ എന്തോ ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു പരിപാടി ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും നമുക്ക് കണ്ടു കഴിഞ്ഞു, തുടക്കം കണ്ടു കഴിഞ്ഞാൽ. അത് ചെയ്യാൻ പോകുന്നത് ഈ കണ്ടെയ്നറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഏജൻറ്റ് ഭാര്യ ഭർത്താവിനെ നിർത്തിയിട്ട് പറയും, ഞാൻ അപ്പുറത്തൊരാളോട് പോയിട്ട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ ചെല്ലുന്നു, വേറൊരു ട്രൂപ്പിൻ്റെ ആളെ കാണുന്നു. അപ്പോൾ ഇവരെല്ലാവരും അത്യാവശ്യം തോക്കും ആയുധങ്ങളൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്ന ഒരു ടീമാണുള്ളത്. അപ്പോൾ ഇവരേനെ കണ്ടെയ്നറിൽ കയറ്റിയിട്ട് വേറെ എവിടേക്കോ കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു പൈസയൊക്കെ കൊടുത്തു, ഇവർ കണ്ടെയ്നറിൽ കയറിയിരിക്കുന്നു. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കണ്ടെയ്നറിൽ ഇരിക്കുന്നു. ഇവരിവരെ കുറച്ച് സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിലുള്ള പല സന്ദർഭങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ കുറച്ച് ഡയലോഗുകളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള മറ്റു പല പല ഫാമിലികൾ അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള സ്ത്രീകൾ മറ്റു പല ആളുകളൊക്കെ ഈ കണ്ടെയ്നറിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടെയ്നർ ഇങ്ങനെ കുറച്ച് ദൂരം പോവും, ഇത് ലോറിയിൽ കയറ്റി വെച്ചിട്ട് ഈ ലോറി കുറച്ച് ദൂരം ഇങ്ങനെ പോവും. കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഈ കണ്ടെയ്നർ ഒരു സ്ഥലത്തെത്തുമ്പോൾ സ്റ്റോപ്പാവും. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇതെന്താ സ്റ്റോപ്പായെന്നറിയില്ലോ. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഈ ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കുമ്പോൾ ഡോറ് പെട്ടെന്ന് തുറക്കും. കണ്ടെയ്നർ ഡോറ് പെട്ടെന്ന് തുറക്കലും ഒരു 100 ആളുകൾ കണ്ടെയ്നറിലേക്ക് ഇതേപോലെ ഇടിച്ചു കയറും. അതായത് ഈ അഭയാർത്ഥികളെ പോലുള്ള ആളുകൾ കണ്ടെയ്നറിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ഭാര്യയാണെങ്കിൽ കണ്ടെയ്നർ അറ്റത്താണ് നിൽക്കുന്നത്, ബാക്കിൽ ഭർത്താവ് തുമ്പത്താവും ചെയ്തു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർ അടയ്ക്കാൻ പറ്റുന്നില്ല, കാരണം വെച്ചാൽ ആൾ ഇത്രയും നിറഞ്ഞു. അപ്പോൾ ഈ തോക്ക് പിടിച്ചിട്ട് ആളുകൾ എന്നിട്ട് പറഞ്ഞു കുറച്ച് ആളുകൾ പുറത്തേക്ക് ഇറങ്ങണം, കാരണം കണ്ടെയ്നർ അടയ്ക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അപ്പുറത്തെ കണ്ടെയ്നറിൽ പോകാൻ വേറെ കണ്ടെയ്നർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പുറത്തിടുമ്പോൾ ഭർത്താവ് പറഞ്ഞു എൻ്റെ ഭാര്യ ഉള്ളിലുണ്ട്, ഞാനിതിൽ നിന്നോട്ടെ, അല്ലെങ്കിൽ ഭാര്യനെ കൂടി ഇറക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് അതൊന്നും കേൾക്കാൻ നേരമില്ല. ഇവർ ഓൾറെഡി ഒരു തീവ്രവാദി ലൈനിലുള്ള ടീമുകളാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ആളുകൾ തന്നെ തോക്കൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവർ പുറത്തേക്ക് ഇറക്കും. ഭർത്താവ് പുറത്തുപോയി, ഭാര്യ ഉള്ളിലേ. ഭാര്യ ഓടി വരുമ്പോഴത്തേക്കും ഇവർ കണ്ടെയ്നറിൻ്റെ ഡോർ അടച്ചു. ഭാര്യ ഇങ്ങനെ ഒരു ചെറിയൊരു ഓട്ടകൾ കാണാണ്ടിട്ടാ. ഈ ഓട്ടകൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർമ്മ പലപ്പോഴും വെടി കൊണ്ടിട്ട് കണ്ടെയ്നർ ഹോൾ വന്നിട്ടുള്ള ഓട്ടകളാണ്. അപ്പോൾ ഇതീ കൂടെ നോക്കുമ്പോൾ ഭർത്താവ് താഴ്ത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്. ആ ഭർത്താവ് ഫോൺ വിളിക്കുമ്പോൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പേടിക്കേണ്ട, അടുത്ത കണ്ടെയ്നറിൽ ഞാൻ കയറിയിട്ട് വരാം, നീ ഇതിൽ സ്വസ്ഥമായിട്ടിരുന്നു, ഞാൻ പിന്നാലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ വിടും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കണ്ടെയ്നർ വെച്ചിട്ടുള്ള ഈ ലോറി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ ഒരു പുറത്തുനിന്നൊക്കെ കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പുറത്തേക്ക് ഇങ്ങനെ നോക്കും. ഈ സ്ത്രീ ഹോളി കൂടെ നോക്കുമ്പോൾ ഇവരുടെ നാടിൻ്റെ ഒരു അവസ്ഥ കാണിക്കുകയാണ്. അതായത് അവിടെ മിലിറ്ററിക്കാർ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെന്നെ കുട്ടികളെന്നെ പിടിച്ചുകൊണ്ട് പോകുകയാണ്, ആണുങ്ങളെന്നെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നില്ല എന്ന് പറയില്ലേ. കാര്യമായൊരു പ്രശ്നം അവരുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആളുകളെ കൊല്ലുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു, മർദ്ദിക്കുന്നു. അപ്പോൾ അങ്ങനെ പട്ടാളക്കാരും സാധാരണക്കാരും തമ്മിലുള്ള യുദ്ധവും ബഹളവും മുന്തും തള്ളും വെടിവെപ്പും ഒക്കെ ഇവരിങ്ങനെ കണ്ടെയ്നറിൽ കൂടെ പോകുമ്പോൾ ഈ ഹോളി കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണാട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ദൂരം യാത്ര കഴിഞ്ഞിട്ട് ഈ കണ്ടെയ്നർ ഒരു പോർട്ട് പോലുള്ള സ്ഥലത്തെത്തും. അപ്പോൾ അവിടെ എത്തുമ്പോൾ വണ്ടി നിർത്തും. വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഹോളി കൂടെ നോക്കുമ്പോൾ കുറേ പട്ടാളക്കാരെ പോലുള്ള ആളുകൾ, എന്നാൽ പട്ടാളക്കാരും അല്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലാക്കും റെഡൊക്കെ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ആളുകൾ തോക്കൊക്കെ പിടിച്ച് വണ്ടിക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് എല്ലാവരോടും ഒരു നിർദ്ദേശം വരും, നിങ്ങൾ കണ്ടെയ്നറിൻ്റെ ഒരു ഒളിയറയുണ്ട്, ഒളിഞ്ഞിരിക്കാനുള്ള സ്ഥലം. അതായത് പുറത്തുനിന്ന് കണ്ടെയ്നർ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലകത്ത് ആളുണ്ടെന്നൊന്നും മനസ്സിലാവില്ല. കാരണം ഉള്ളിൽ കണ്ടെയ്നറിൽ കുറച്ച് രണ്ട് പെട്ടി കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇരിക്കുന്നുള്ളൂ, ബാക്കി ആളുകളെന്നെ അവർ ഹിഡനാക്കി വെച്ചോക്കാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊരു കണ്ടെയ്നറാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം ഒരു കാലിയാണ്. ഈ ഒരു കുഞ്ഞു പോർഷനിൽ മാത്രം ആളുകളെന്നെ കുത്തി നിറച്ച് നിർത്തി വെക്കാന്ന് പറയില്ലേ. അപ്പോൾ പോലീസുകാർ ഈ നേരത്തെ പറഞ്ഞ പട്ടാളക്കാർ എന്ത് ചെയ്യും, പട്ടാളക്കാർ ഉള്ളിൽ കയറും, ഇൻസ്പെക്ഷനൊക്കെ നടത്തും. അപ്പോൾ ഇവർക്കൊരു സംശയമുണ്ട്, ഇത് ഇങ്ങനെ ആളുകളാണ് ഇവരെന്തായാലും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകണ്ടെന്ന് ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരിങ്ങനെ നോക്കുമ്പോൾ വണ്ടിയിലൊന്നും ആരും കാണാനില്ല, ഒന്നുമില്ല, വണ്ടിയിലാണ് ക്ലീനാണ്, ഒരു മനുഷ്യൻ പോലും ഇല്ല. അപ്പോൾ ഈ ഉള്ളിൽ കയറി ചെക്ക് ചെയ്ത ആൾക്കൊരു സംശയം, ഉള്ളിൽ കാണുന്നൊരു സ്പേസും കണ്ടെയ്നറിൻ്റെ പുറത്തുള്ള കണ്ടെയ്നറിൻ്റെ വലിപ്പവും തമ്മിൽ ഏകദേശം മാച്ച് ആവണില്ല, ഒരു 30% ഡിഫറൻസ് ഉണ്ടെന്ന് പറയില്ല. അപ്പോൾ ഇയാൾ പുറത്തിറങ്ങിയിട്ട് ഇയാളെന്ത് പറയും, വേറൊരു പട്ടാളക്കാരനോട് ഉള്ളിൽ കയറിയിട്ട് പറയും, നീയെ ഈ കണ്ടെയ്നറിൻ്റെ ഏറ്റവും അറ്റത്ത് പോയിട്ട് പുറത്തോട്ടൊന്ന് വെടിവെക്കാൻ പറയും.
അപ്പോൾ പുള്ളിക്കാരൻ വെടിവെക്കുമ്പോൾ കണ്ടെയ്നറിൻ്റെ ഏതാ ഏകദേശം മുക്കാ ഭാഗത്തു നിന്നാണ് വെടി പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ മുക്കാ ഭാഗത്തിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്തിന് മുഴുവൻ എന്താണ്? അപ്പോൾ ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇതിനകത്ത് ആളുണ്ടെന്ന് മനസ്സിലായിട്ട് ഇയാൾ തിരിച്ച് വീണ്ടും കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ട് പറയും, ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, നിങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കോ, നിങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, ഞങ്ങളല്ലെങ്കിൽ വെടിവെക്കാൻ പോവാണ്, നിങ്ങൾ പുറത്തോട്ട് പോരേ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാവർക്കും ഭയങ്കര പേടിയാവും. അപ്പോൾ ഈ ഗർഭിണിയായ സ്ത്രീ ഇതിൻ്റെ ഉള്ളിലും ഈ ഇവർ ഒളിച്ച് നിൽക്കുന്നതിൻ്റെ ഉള്ളിലും ഒരു ഒരു കാർഡ്ബോർഡ് പെട്ടി അല്ല ഒരു മരത്തിൻ്റെ പെട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ത്രീ ഏന്തി വലിഞ്ഞ് ആ മരത്തിൻ്റെ പെട്ടിയുടെ മുകളിൽ കയറി കിടക്കും. അതായത് ആ പെട്ടിയും പിന്നെ കണ്ടെയ്നറിൻ്റെ റൂഫും തമ്മിൽ ഇത്ര ഗ്യാപ്പുള്ള ഒരാൾക്ക് കറക്റ്റായിട്ട് കയറി കിടക്കാം. കയറി കിടക്കലും വേറൊരു പെൺകുട്ടി ഗതി കെട്ടിട്ട് അവസാനം ഡോറ് തുറക്കും. ഈ സീക്രട്ട് ഡോറ് തുറക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരാദ്യം പറഞ്ഞത് നിങ്ങൾ പുറത്തോട്ട് വന്നോ, ഞങ്ങളൊന്നും ഉപദ്രവിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഡോറ് തുറന്നതും ഇവർ ചറപറ വെടിവെച്ചിട്ട് ആ വണ്ടിയിലുണ്ടായിരുന്ന ആ കണ്ടെയ്നറിൽ കയറി വന്ന എല്ലാ ആളുകളെയും ഇവർ വെടിവെച്ചുമല്ലോ. അപ്പോൾ ഈ ഗർഭിണിയായ സ്ത്രീ ഈ പെട്ടിയുടെ മുകളിലായ കാരണം ഇവരെന്നെ കണ്ടില്ല, ഇവരെന്നെ ഇവർക്ക് വെടി കൊണ്ടില്ല, അവർ കണ്ണടച്ച് വെടിവെക്കുകയാണ്, ആൾക്കാരെ നോക്കണമെന്നില്ല. അപ്പോൾ ഇവർ പെട്ടിയുടെ മുകളിലായത് കാരണം ഒരാളേക്കാളും ഉയരത്തിലാണ് നിൽക്കുന്നത്, പെട്ടിയുടെ മുകളിലേക്ക് ഇവർ വെടിവെച്ചിട്ടുമില്ല. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ സ്ട്രക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വെടിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3-4 വയസ്സുള്ള കുട്ടി മാത്രം ബാക്കിയാവും. ആ കുട്ടിക്ക് വെടികൊള്ളില്ല, ചെറിയ കുട്ടിയല്ലേ, ഇവർ മുകൾ ഭാഗത്തേക്കല്ലേ വെടിവെച്ചിരുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും താഴെ വീണു. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഷോക്കായിട്ട് മുഖത്ത് മുഴുവൻ ചോരയായിട്ട് ഒരു കളിപ്പാട്ടം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നും ഈ ഇത്രയും ദയനീയ ഭാവത്തിലൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും സങ്കടമാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു ഷോക്ക് തന്നെ നമുക്ക് എന്താ പറയുക, ഊഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാകുമെന്ന് പറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ ആ കുട്ടീനെ നോക്കിയിട്ട് അയ്യോ ചെറിയ കുട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ വെടിവെച്ച് കൊല്ലും. അപ്പോൾ അത്രയും ക്രൂരന്മാരായിട്ടുള്ള പട്ടാളക്കാരാണ് അവിടെ നിൽക്കണമെന്ന് പറയില്ലേ. ഈ ട്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെയാണ് മറ്റേ സ്ത്രീകളെന്നെയും ഗർഭിണിയായുള്ള സ്ത്രീകളെന്നെയും കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ എന്തായി, കണ്ടെയ്നർ അടച്ചു, കണ്ടെയ്നർ പോയി. അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഗർഭിണിയായ സ്ത്രീ മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് പെട്ടികളും സാധനങ്ങളും. ബാക്കി എല്ലാ ആളുകളും മരിച്ചു, അവരുടെ ഡെഡ് ബോഡിയൊക്കെ ഒരു എടുത്ത് പുറത്തേക്ക് ഇട്ടു, കണ്ടെയ്നർ അടച്ചു, ഇവർ ലോക്ക് ചെയ്തിട്ട് ഷിപ്പിൽ കയറ്റി വിട്ടു. അപ്പോൾ ഈ കണ്ടെയ്നർ എവിടേക്കോ വേറെ രാജ്യത്തേക്കുള്ള ഒരു ലോഡായിട്ടാണ് ഇവർ പ്രോസസ്സ് ചെയ്ത് നോക്കണല്ലോ. അപ്പോൾ ഈ കണ്ടെയ്നർ ഷിപ്പിൽ കയറിയിരിക്കുമ്പോൾ ഈ പെണ്ണ് വീണ്ടും വന്നിട്ട് ഹോളി കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ആങ്ങാനും ഉണ്ടോ എന്നറിയില്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ട്, കാരണം വേഗം രക്ഷപ്പെടുക, കാരണം ഇവരെല്ലാ ആളുകളെയും കൊല്ലാൻ പോവാണെന്നൊക്കെ പറയും. ഹസ്ബൻഡിനെ കോളിൽ കിട്ടും. കോളിൽ കിട്ടുമ്പോൾ ഹസ്ബൻഡ് പറയും, നീ പൊക്കോ, ഞാൻ ബാക്കിലുള്ള വേറെ കണ്ടെയ്നറിലുണ്ട്, നീ പൊക്കോ എന്ന് പറയും. അങ്ങനെ ഈ പെണ്ണ് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒറ്റയ്ക്കാണെങ്കിലും പ്രശ്നമില്ല, അടുത്തൊരു പോർട്ടലെത്തി കഴിഞ്ഞാൽ ഒരുമിച്ച് കാണാലോ എന്നുള്ള ധൈര്യത്തിൽ ഈ വണ്ടിയിൽ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവരെ കയ്യിലുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ഉണ്ട്, ഒരു സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് ഉണ്ട്, പിന്നെ ഒരു എമർജൻസി ലൈറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അത്രയേ ഉള്ളൂ ഇവരെ കയ്യിൽ ആകെയുള്ളത് ഈ ഒരു സ്ത്രീയുടെ കയ്യിൽ എന്ന് പറയാം. പിന്നെ ഫോണും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക, ഏകദേശം രാത്രിയായി, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഈ പെണ്ണ് പെട്ടെന്ന് അത്യാവശ്യം നല്ല മഴയും ഇടിവെട്ടമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണ് പെട്ടെന്ന് ഇങ്ങനെ ആകെ ആടി ഒലയുന്നൊരു പോലെ തോന്നുന്നുണ്ട്. ഈ ആടി ഒലയുന്നതിൽ പെട്ടെന്ന് ഞെട്ടി എണീക്കുമ്പോഴത്തേക്കും ഇതാകെ തലകുത്തി മറിഞ്ഞ് ഇവർ താഴത്തോട്ടൊക്കെ വീഴുട്ടോ. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല, ആ ഒരു വീണയിൽ ഗർഭിണിയാണല്ലോ, തല എവിടെ ഒടിച്ചിട്ട് ഇവരുടെ ബോധം കംപ്ലീറ്റ് പോവും. ഇവർ ബോധം വന്ന് എണീക്കുമ്പോൾ ഏകദേശം അരഭാഗത്തോളം വെള്ളം കണ്ടെയ്നറിലുണ്ട്. അപ്പോൾ വെള്ളം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, കണ്ടെയ്നറാണെങ്കിൽ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഹോളി കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ ഇവർ ഞെട്ടി പോവും. കാരണം എന്താണെന്നറിയോ, ചുറ്റും വെള്ളം. അതായത് ഈ കണ്ടെയ്നർ, ഇവർ വെച്ച ആ കണ്ടെയ്നർ ഷിപ്പ് മറ്റേ കപ്പൽ ഈ തിരമാല കോളിളക്കത്തിൽ പെട്ടിട്ട് ഷിപ്പിൽ നിന്ന് കുറേ കണ്ടെയ്നറുകൾ താഴ്ത്തേക്ക് വീണു. താഴ്ത്തേക്ക് എന്ന് പറഞ്ഞാൽ നടുകടലിലേക്ക് വീണു, കാരണം നടുകടലിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ എന്തായി, ഇവരുടെ കണ്ടെയ്നർ ഇപ്പോൾ വെള്ളത്തിലാണ്, ഷിപ്പിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. ഷിപ്പ് പോയോ മുങ്ങിപ്പോയോ എന്നൊന്നും ഒരു കാണിക്കുന്നില്ല, അതായത് ഷിപ്പ് പോയിട്ടുണ്ടാവും എന്നാണ് ഇവർ ഊഹിക്കുന്നത്. കുറച്ച് കണ്ടെയ്നർ മാത്രം വെള്ളത്തിലേക്ക് വീണെന്നായിട്ട് കാണിക്കുന്നുള്ളൂ എന്നല്ലേ. അപ്പം അത്തരത്തിൽ വീണ ഒരു കണ്ടെയ്നറിൽ ഇപ്പോൾ ഈ നായിക ഒറ്റയ്ക്ക് വെള്ളത്തിലാണ്. നായിക ചുറ്റും നോക്കുമ്പോൾ വേറെ കുറച്ച് കണ്ടെയ്നറുകളൊക്കെ കാണുന്നു. അപ്പോൾ എന്തായാലും ആകെ പെട്ടു, ആകെ പരാക്രമമായി, ഇവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയും. അപ്പോൾ ഈ പെട്ടിയിലൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി 2-3 മരത്തിൻ്റെ പെട്ടികളുണ്ടായില്ല. അപ്പോൾ ഒരെണ്ണം തുറന്നു നോക്കുമ്പോൾ അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സാണ് ഒരു പെട്ടിയിലുള്ളത്. രണ്ടാമത്തെ പെട്ടിയിൽ തുറന്നു നോക്കുമ്പോൾ ഒരു ഹുഡി ജാക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ജാക്കറ്റിൻ്റെ ഒരു പെട്ടിയാണുള്ളത്. മൂന്നാമത്തെ തുറന്നു നോക്കുമ്പോൾ ഹെഡ്ഫോണില്ലേ, ഇയർ ഫോണിൻ്റെ പെട്ടിയാണുള്ളത്. അങ്ങനെ ഈ പെണ്ണിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ഉപകാരപ്രദമാവുന്ന ഒന്നും അവരുടെ ബോക്സിൽ കാണുന്നില്ല. പെണ്ണ് ഒരു കണക്കിന് എന്താ പറയുക, എന്തെങ്കിലും ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ടാവുന്നുള്ളൂന്നുള്ള പോലെ ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ ഡ്രസ്സൊക്കെ ജാക്കറ്റൊക്കെ മാറി ഇരിക്കുമ്പോഴത്തേക്കും ഈ പെണ്ണിന് അത്യാവശ്യം നല്ല വയറുവേദനയും കാര്യങ്ങളൊക്കെ വരുട്ടോ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധേന ഒരു മൂലയ്ക്കിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോഴാണ് ഒരു പെട്ടി മുകളിൽ ഇവരിങ്ങനെ ഞാത്തിയിട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ആകെ ആടി ഒരഞ്ഞ് വീണ്ടും ഈ പെട്ടി ഇടിച്ച് താഴെ വിടും. അത് തുറക്കുമ്പോൾ നിറച്ച് കുഞ്ഞു കുഞ്ഞേ എന്താ പറയുക, നമ്മുടെ ഈ താറാവിൻ്റെ കുട്ടികളില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ താറാവ് കളിപ്പാട്ടം പോലത്തെ അങ്ങനത്തെ നിറച്ച് താറാവിൻ്റെ കുട്ടികൾ വീഴും. ഇത് ആടി ഒലഞ്ഞ് വീണ്ടും ഇതിനകത്ത് വെള്ളം കയറി തുടങ്ങി. അപ്പോൾ ഇവർ അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരവിടെ
നമ്മൾ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിനകത്ത് നിന്ന് ടേപ്പൊക്കെ എടുത്തിട്ട് ഈ വെള്ളം കയറാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി ഇതിനകത്ത് കുറേ വെടി കൊണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെടി കൊണ്ട ഹോളുകളാണ് ഉള്ളത്, ആ ഹോളിൽ കൂടെയാണ് വെള്ളം കയറുന്നത് കേട്ടോ. അപ്പോൾ ആ വെള്ളം കയറുന്ന പോർഷനൊക്കെ ഇവർ ഇങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് 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 ഒരു ഇവരുടെ ഒരു ഹൈറ്റ് കണക്കാക്കിയിട്ട് മൂക്കിൻ്റെ ഒരു ലെവൽ കണക്കാക്കിയിട്ട് ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട് പറയും ഇതാണ് മാക്സിമം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ മരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെള്ളം കയറി കഴിഞ്ഞാൽ ഇവരെക്കാളും മുകളിൽ വെള്ളവും മരിച്ചു പോകുമല്ലോ. അതൊക്കെ എന്ത് ചെയ്യുന്ന അറിയുമോ, ഇനിയിപ്പോൾ ഈ ഓട്ടകളൊക്കെ അടയ്ക്കണ്ടേ, നല്ല ചെറിയ ടേപ്പ് വെച്ചിട്ട് അത്ര ശക്തിയായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു പെട്ടിയിൽ നിറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളാണെന്ന്. പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിന് ഒരു അടപ്പ് ഉണ്ടാവില്ല, അടപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ റബ്ബറിൻ്റെ ഷീറ്റ് ഉണ്ടാവില്ലേ, ഒരു ഒരു സീൽഡ് എന്താ പറയുക ടൈറ്റ് ലോക്ക് എയർ ലോക്ക് ഒക്കെ ആവാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതും വന്ന് ആ റബ്ബറൊക്കെ ഊരി എടുത്തിട്ട് ഇവർ ഈ ഹോളൊക്കെ വെച്ചടച്ച് ടേപ്പൊക്കെ വെച്ച് ഫില്ല് ചെയ്യും കേട്ടോ. കാരണം എന്താ വെച്ചാൽ മാക്സിമം വെള്ളം വരാണ്ടിരിക്കണല്ലോ, അത്യാവശ്യം കുറച്ച് വെള്ളം അതിനുള്ളിലുണ്ട്, പക്ഷെ ബാക്കി വെള്ളം പുറത്തുനിന്ന് ഇനിയും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ അടച്ച് വെച്ച് അത്യാവശ്യം ഹോളൊക്കെ പാക്ക് ചെയ്ത് ഇതിപ്പോൾ ഏകദേശം പുറത്തുനിന്ന് വെള്ളം വരാത്തൊരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇന്ന് രാത്രി അത്യാവശ്യം നല്ല മഴയൊക്കെ ആയിട്ട് ആകെ ഇങ്ങനെ ആടി ഒലഞ്ഞിരിക്കുന്ന സമയത്ത് ഈ പെണ്ണിന് ഹസ്ബൻഡിനെ ഫോൺ വിളിക്കാൻ നോക്കും, കിട്ടിയില്ല. കുറച്ച് കഴിയുമ്പോൾ ഹസ്ബൻഡ് തിരിച്ച് വിളിക്കും, ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഫോൺ കൈ തട്ടിയിട്ട് താഴെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് വീഴും, ഫോൺ നാശമാവും. അപ്പോൾ ഈ പെണ്ണിന് ഇപ്പോൾ ഹസ്ബൻഡിനെ ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറയില്ലേ, ആകെ ഒരു എന്താ പറയുക ആകെ ഒരു വല്ലാത്തൊരു ദയനീയ അവസ്ഥയിൽ വന്ന് പെട്ടു. പോരാത്തതിന് പെട്ടെന്ന് ഈ പെണ്ണിന് എന്താ പറയുക ലിക്വിഡ് പോയി തുടങ്ങുകയും പ്രസവിക്കാനുള്ള ഒരു സ്റ്റേജാവും. കാരണം 9 മാസം നിറ ഗർഭിണിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ആ ഒരു മഴയത്ത് ആ ഒരു എന്താ പറയുക ആ ഒരു കണ്ടെയ്നറിൽ നടുകടലിൽ ഒറ്റയ്ക്ക് ആ ഒരു വെള്ളത്തിൽ ഈ ഒരു സ്ത്രീ ആ കുട്ടീനെ പ്രസവിക്കാൻ കേട്ടോ. പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അതിനെ നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് കാണണമെന്ന് പറഞ്ഞില്ല. പ്രസവിക്കുന്ന സീനൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയും വിഷമത്തിലാണ് ഈ സ്ത്രീ പ്രസവിക്കുന്നത്. വേറൊരാളുടെ സഹായമില്ല, കുട്ടീനെ എടുക്കുന്നു, കുട്ടീനെ എടുത്തതിന് ശേഷം ഈ പൊക്കിൾ കൂടിയൊക്കെ എടുത്ത് നീക്കി വയ്ക്കുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് ഈ പ്ലാസൻ്റെ പുറത്തോട്ട് വരുന്നത്. പ്ലാസൻ്റെ മനസ്സിലായി കുട്ടി കിടന്നാണ് സംഭവം. അപ്പം അത് പുറത്തോട്ട് വരുന്നതൊക്കെ ഇവർ ഒറിജിനലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ ആകെ സ്റ്റക്കായി പോകുന്നില്ല. അതൊക്കെ എടുത്ത് ഈ പെണ്ണ് എന്ത് ചെയ്യും, ഒരു ബോക്സിൽ അടച്ചു വയ്ക്കുകയാണ്. ഇത് താഴെ കളയാൻ പറ്റില്ലല്ലോ, കണ്ടെയ്നറിൻ്റെ ഉള്ളിലല്ലേ, പുറത്തോട്ട് കളയാനുള്ള ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. ഒരു ബോക്സിൽ അടച്ചു വയ്ക്കും, ഈ കുട്ടീനെ ഇങ്ങനെ തുടച്ച് വൃത്തിയൊക്കെ ആക്കി. ഇപ്പോൾ ജാക്കറ്റ് കിട്ടിയതുകൊണ്ട് കുറേ തുണിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട്, തുണിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ സ്വസ്ഥമായിട്ട് ഒരു പെട്ടിയിലാക്കി ഇങ്ങനെ കെടുത്തി നിർത്തി വെക്കാൻ കേട്ടോ. ഈ നായ നോക്കുമ്പോൾ ഇനി രക്ഷപ്പെടാൻ മാർഗ്ഗങ്ങൾ എന്തെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഇവിടുന്ന് തുറന്ന് പുറത്തോട്ട് കിടക്കണ്ട, എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ആരും സഹായത്തിനാണെങ്കിൽ വരുന്നില്ല. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇത് ഡ്രില്ല് ചെയ്യുന്ന ഒരു ഡ്രില്ലർ പോലത്തെ സാധനം അവർക്ക് കാണും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ ഡ്രില്ലർ എടുത്തിട്ട് ഈ നമ്മുടെ കണ്ടെയ്നറിൻ്റെ മുകളിലൊരു സ്ക്വയർ ഷേപ്പിൽ ഇവരങ്ങനെ ഹോള് ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കഷ്ണം പൊളിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നറിൻ്റെ പുറത്തേക്ക് കിടക്കാം. പുറത്ത് കിടന്നാൽ ഏതെങ്കിലും ബോട്ടുകാരോ ഷിപ്പുകാരോ കണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇതിലാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ വളരെ കുറവല്ലേ. അങ്ങനെ ഇവർ ആ ഡ്രില്ലുകൊണ്ട് മാക്സിമം ഇങ്ങനെ ഓട്ടൊക്കെ തുളയ്ക്കാൻ നോക്കിട്ടോ. പക്ഷേ കുറേ കഴിയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ലിൻ്റെ ബാറ്ററി കഴിയും. ഇതിന് ഇവിടെ റീചാർജ് ചെയ്യാൻ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. ബാറ്ററി കഴിഞ്ഞ് ഡ്രിൽ വർക്കിയാതോ, പിന്നെ ഒരു കത്തി കിട്ടും, നമ്മുടെ അരം പോലത്തെ ഒരു കത്തി കിട്ടും. ആ കത്തി കൊണ്ട് ഇവരിങ്ങനെ ഇവരുടെ ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസവം കഴിഞ്ഞ് സ്ത്രീയാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ. കാരണം വെച്ചാൽ രക്ഷിക്കാൻ വേറെ ആളില്ല, കുട്ടി അവിടെ കിടന്ന് കരയുന്നുണ്ട്, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേറെ ഭക്ഷണമൊന്നുമില്ല. അങ്ങനെ ഇവർ ഒരു കണക്കിന് ആ സാധനം കൈകൊണ്ട് ഇങ്ങനെ മുറിക്കാൻ തുടങ്ങും. ആകെ ഉണ്ടായിരുന്ന ഒരു സാൻഡ്വിച്ചൊക്കെ നേരത്തെ തന്നെ കഴിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാനില്ല, വിശന്ന് തളർന്ന് ആകെ ഒരു പരിവശമായി. കാരണം വെച്ചാൽ ഈ ഡോറാണെങ്കിൽ ഇതാണെങ്കിൽ ഒരു പോർഷനാണെങ്കിൽ തുറക്കാനും പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആകെ സ്റ്റക്കായി, വിശന്നിട്ട് ഇനി ഒന്നും കഴിക്കാനില്ല, കുട്ടിക്കാണെങ്കിൽ പാല് കൊടുക്കണം. അപ്പോൾ ആകെ സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ ഒരു നായികയ്ക്ക് അപ്പോൾ ഓർമ്മ വരും, നേരത്തെ എടുത്തു വെച്ച ഒരു പ്ലാസൻ്റ ഉണ്ടല്ലോ പ്രസവം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നതാണ് ആ ബോക്സിലെടുത്ത്, അതൊരു പ്രസവിച്ച സ്ത്രീ തൻ്റെ സ്വന്തം പ്ലാസൻ്റ തന്നെ കഴിക്കേണ്ട ഒരു സീനൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞുമ്പോഴേക്കും ഇവർ ഏകദേശം ഭയങ്കര ടയേർഡാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് ഊഹിക്കാലോ, ഇവരിൽ വേറെ ഭക്ഷണം കാര്യമായിട്ടില്ല, വെള്ളമില്ല. അപ്പം അങ്ങനെ ഇവർ തുളച്ച ഹോളിൽ കൂടെ പെട്ടെന്ന് ദൈവം സഹായിച്ചിട്ട് കുറച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ വരും. അപ്പോൾ ആ വെള്ളം ഇവർ കുറച്ച് പെട്ടികളുണ്ടല്ലോ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളുണ്ടല്ലോ, ആ ബോക്സിലൊക്കെ വെള്ളമാക്കി വയ്ക്കും, കുട്ടിക്കൊക്കെ കുറച്ച് വെള്ളം കൊടുക്കും, കുട്ടീനൊക്കെ ഒന്ന് തുടച്ചെടുക്കുമെന്ന് പറയില്ലേ. അപ്പം അങ്ങനെ അത്യാവശ്യം കുറച്ച് വെള്ളം ഇവർക്ക് മഴ പെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ സ്ത്രീ ഈ ഒരു വെള്ളമൊക്കെ കുടിച്ച് തളർന്നിരുന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോയിട്ടാണ്. പകുതി വെള്ളത്തിലാണ് ഇരിക്കുന്ന കുട്ടീനെ കുറച്ചൊരു പെട്ടീനെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവർ ഉറങ്ങിപ്പോയ സമയത്ത് ഇവർക്കൊരു ചെറിയ കുട്ടി, ഒരു 3-4 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്ന് വരുന്ന പോലെ ഒരു സ്വപ്നം കാണും. അപ്പോൾ ഇതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭിണിയായ സ്ത്രീക്ക് ഓൾറെഡി ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ നാട്ടിൽ ഗർഭിണികളായ സ്ത്രീകളേനെയും കുട്ടികളേനെയൊക്കെയാണ് ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല, ഒരു ഭയങ്കര പോലത്തെ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഭർത്താവ് എന്തോ ഒരാവശ്യത്തിന് പുറത്തു പോയ സമയത്ത് ഈ കുട്ടിക്കാണെങ്കിൽ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ബങ്കറിൽ ഒളിച്ച് കഴിയല്ലേ. സ്ത്രീയുടെ മോള് പറഞ്ഞു, നായികയുടെ മോള് പറഞ്ഞു, ഒന്ന് എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് കളിപ്പിക്കുക, ഒരു 5 മിനിറ്റ് കളിപ്പിക്കൂ, അച്ഛൻ പുറത്ത് പോയേക്കല്ലേ, അച്ഛൻ വരുമ്പോഴത്തേക്കും കളിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട്
ഇവരൊരു അഞ്ച് മിനിറ്റ് കളിക്കാൻ പോയതും അത്ര ഒരു ഓർമ്മയുള്ള അപ്പോഴത്തേക്കും മറ്റേ പട്ടാളക്കാർ ഈ കുട്ടീനെ കാണുകയും ഈ കുട്ടീനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ കുട്ടി ജീവനോട് ഉണ്ടോ മരിച്ചോ അവർ കൊന്നോ ഒന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു നായികയ്ക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. കാരണം നായിക പുറത്തോട്ട് കൊണ്ടുപോയി, അവളാണ് ഈ കുട്ടിയുടെ സ്വന്തം മോളിൽക്ക് ഇത്തരത്തിലൊരു അവസ്ഥ വരുത്തിയത് എന്നുള്ളൊരു ഒരു ഭയങ്കര ദുഃഖം അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം ഇവർ കാണും. കുട്ടി വന്ന് പറയും, അതിനുശേഷം ഭർത്താവ് വന്നിട്ട് പറയും, നീ ഒരു സ്ട്രോങ് ലേഡിയാണ്, ഇതൊക്കെ സ്വപ്നത്തിലാണ് കേട്ടോ, നിനക്ക് ഇത് ഓവർകം ചെയ്യാൻ സാധിക്കും, നിന്നെ കൊണ്ട് സാധിക്കുന്നൊക്കെ സ്വപ്നത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു മഴ കൂടി പെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരുമ്പോഴാണ് ഇവർക്ക് പെട്ടെന്നൊരു ഇങ്ങനെ പറയും സ്വപ്നത്തിൽ നിന്നൊക്കെ ഞെട്ടിയണീക്കും. ഈ സാധനം ഇനി എങ്ങനെയും തുറക്കണം, ഓൾമോസ്റ്റ് ആയി, അന്നത് കുറച്ച് ബലത്തിൽ തുറന്നെടുക്കണമെന്നല്ല. അപ്പോൾ ആ പെട്ടി സീൽ ചെയ്ത് വെക്കുന്ന ഒരു തരം ബാൻഡ് പോലത്തെ സാധനമുണ്ട്, ആ ബാൻഡൊക്കെ എടുത്തിട്ട് അത് കെട്ടി വലിച്ച് ഈ ഒരു സ്ത്രീ ഭയങ്കര ശക്തി, അതായത് ഇനി അവർക്ക് ശക്തി അധികമുള്ള ശക്തി എടുക്കാനില്ലെന്ന് പറയില്ലേ, അങ്ങനെ അത്രയും ശക്തി എടുത്ത് അതൊരു വിധ കണക്കിന് ആ ഒരു കണ്ടെയ്നറിൻ്റെ ആ ഒരു പോർഷൻ ഇവർ തുറക്കും. തുറന്ന് ഇവർ കണ്ടെയ്നറിൻ്റെ പുറത്തെത്തി തിരിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത് ചുറ്റുപാടും ഒരു കണ്ടെയ്നർ പോലും വേറെ ആരുമില്ല, ഒരു മനുഷ്യനില്ല, ഒരു ബോട്ടോ കപ്പലോ ഒന്നും പോകുന്നില്ല, ഒരു കിളീനെയോ കാക്കേനോ ഒന്നിനും കാണാനില്ല. അതായത് ഓൾമോസ്റ്റ് നമ്മൾ നടുക്കടലിൽ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നായിക എന്ത്, എന്തായാലും ഒരു മുകളിൽ എത്തിയില്ല, കുറച്ച് വെളിച്ചൊക്കെ കൊള്ളാം, കുട്ടീനൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി കുട്ടീനെ കൊണ്ടുപോയി മുകളിൽ വെക്കും. കുട്ടീനെ മുകളിൽ വെച്ചിട്ട് കുട്ടിയുടെ അപ്പിട്ടതൊക്കെ മാറ്റണമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ജാക്കറ്റുകൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ജാക്കറ്റിൽ അപ്പിയായത് ഓൾറെഡി എടുത്തിട്ട് സ്ത്രീ കടലിലേക്ക് എറിയും, വേറെ ഇതെടുത്ത് കെട്ടും. പെട്ടെന്നാണ് ഈ സ്ത്രീ കാണുക, ഓൾറെഡി ഈ എറിഞ്ഞ കടലിലേക്ക് എറിഞ്ഞ അപ്പി മാറ്റിയ ഇതിലുണ്ടല്ലോ തുണി, അത് തിന്നാനായിട്ട് ഒരുപാട് മീനുകൾ വരുന്നു. അപ്പോൾ ഇവർക്കാണെങ്കിൽ പെട്ടെന്ന് മീനെ കണ്ടപ്പോൾ വിശന്നിട്ടും പോയി, വേറെ ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിക്കാനില്ലല്ലോ. മീനുകളെ കണ്ടപ്പോൾ ഈ മീനുകളെ എങ്ങനെയും പിടിക്കണമെന്നായി. കുറച്ച് ആ നേരത്തെ കിട്ടിയ നാടകം ഒരു കമ്പിയൊക്കെ കുത്തി മീനിനെ കുന്തം കൊണ്ട് എറിഞ്ഞ് പിടിക്കാം എന്നുള്ള ഒരു വ്യാമോഹം മീനെ പിടിക്കാമെന്ന് വെച്ചിട്ട് കുറേ നേരം എറിയും. അപ്പോഴാണ് മനസ്സിലാവുക ഇങ്ങനെ എറിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും മീനിനെ കിട്ടാൻ സാധ്യതയില്ല എന്ന് ആകെ നിരാശയാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ഈ കമ്പി എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടെയ്നറിൻ്റെ അടിയിലേക്ക് ഒന്ന് പോയി തിരിച്ച് കയറി വരുമ്പോൾ ഈ കണ്ടെയ്നർ മുറിച്ചിട്ടുണ്ടല്ലോ, ഹോള് ഹോളാക്കിയിട്ടുള്ള മുറിച്ച് വേണം. അപ്പോൾ അതിൻ്റെ അടിച്ചൊക്കെ ഭയങ്കര ഷാർപ്പാണ്. അതുമ്മ കുത്തിയിട്ട് പെട്ടെന്ന് ആവേശത്തിൽ കയറി വന്ന മീനെ കണ്ട ആവേശത്തിൽ കയറി വന്നപ്പോൾ അതുമ്മ കുത്തിയിട്ട് കാലിങ്ങനെ ഒരു ലോഡ് ഏരിയ ഒരു 15-20 സ്റ്റിച്ച് ഇടാവുന്ന അത്ര ആഴത്തിൽ കാലിങ്ങനെ വെട്ടി പൊളിഞ്ഞ് വരും ചെയ്യുന്നവരല്ലേ. അപ്പോൾ ഇവർ ലാസ്റ്റ് മീനൊന്നും കിട്ടാത്ത വിഷമത്തിലുള്ളിൽ ചെല്ലും, ഇവിടെയുള്ള കുറച്ച് സൂചി നൂലും പോലത്തെ സാധനമൊക്കെ എടുത്ത്, നൂലല്ല വയറ നമ്മുടെ ഹെഡ്ഫോണുകൾ കുത്തിയിട്ടില്ല അതിൻ്റെ വയറുകൊണ്ടൊക്കെ എടുത്ത് ഈ പൊളിഞ്ഞ ഭാഗം കാലിൻ്റെ പൊളിഞ്ഞ ഭാഗമൊക്കെ കംപ്ലീറ്റ് തുന്നിക്കൂട്ടുട്ടോ. അപ്പോഴാണ് ഈ ഹെഡ്ഫോണുകൾ അവിടെ കിടക്കുന്നത് കാണുക. അപ്പോൾ ഈ ഹെഡ്ഫോണുകളോട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഹെഡ്ഫോണുകളെല്ലാം കെട്ടി 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 ഒരു ഏകദേശം വല പോലത്തെ ഒരു സംഭവം ഇവരുണ്ടാക്കൂട്ടോ. അതിനുശേഷം നേരത്തെ സെയിം ചെയ്ത അതേ ട്രിക്ക് തന്നെ, കുട്ടിയുടെ ആ ഒരു മാറ്റിയ പാമ്പറിന് പകരം മാറ്റി തുണി എടുത്തിട്ട് വെള്ളത്തിലിടുന്നു, ആ വല പോലത്തെ ഭാഗത്തിടുന്നു, അത് തിന്നാൻ വേണ്ടി മീനുകൾ വരുന്നു. ഒരു കണക്കിന് ദൈവം സഹായിച്ചിട്ട് അവർക്ക് ഒരു വലിയ മീനെ കിട്ടുട്ടോ. കുറേ ബോക്സുകളിലൊക്കെ ഒരു ഇങ്ങനെ എഴുതിയിട്ട് പേപ്പറിൽ എഴുതിയിടും, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, അമ്മയും മോളും ഇവിടെ ഉണ്ട്, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ ഇന്ന ഈ ഒരു ഏരിയയിലാണുള്ളതെന്നൊക്കെ ഒരു കണക്കാക്കിയിട്ട് ഈ ബോക്സുകൾ ഇങ്ങനെ കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കൂട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് വെള്ളത്തിൽ ഒഴുകിപ്പോയി ഒഴുകിപ്പോയി ആ ബോക്സ് ആർക്കെങ്കിലുമൊക്കെ കിട്ടി അവരിത് വായിച്ച് ആരെങ്കിലും അന്വേഷിക്കാൻ വന്ന് ഇവരെ രക്ഷപ്പെടുത്തിയാലോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ആ ബോക്സിലൊക്കെ ഇങ്ങനെ പേപ്പറിലൊക്കെ എഴുതിയിട്ടിട്ട് ഇങ്ങനെ അയച്ച് കൊടുത്ത് വിട്ടത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇവർ രാത്രി ഒരു വെള്ളത്തിൽ വീണ ഫോണൊക്കെ ഓൾറെഡി എടുത്ത് ഇങ്ങനെ ഡ്രൈ ആക്കി ഒരു കണക്കിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് ഹസ്ബൻഡിൻ്റെ കോൾ വരും. ഹസ്ബൻഡിൻ്റെ കോൾ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാവും, ഹസ്ബൻഡ് ഇപ്പോഴും ജീവനോട് ഉണ്ടല്ലോ, കാരണം ഹസ്ബൻഡ് ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഹസ്ബൻഡ് പറയും, നീ എവിടെയുള്ളത്, ഞാൻ ആദ്യമേ വിളിച്ചിട്ട് നീ കണ്ടെയ്നറിൽ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ വന്നോളാം രക്ഷിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നായികയുടെ വിചാരം ഹസ്ബൻഡ് പിന്നാലെ തന്നെ വരുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയയിലിരിക്കുന്നു. അപ്പോൾ ഒരു പറയും, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും ബാഡ്ലി ഇഞ്ചേർഡാണ്, കാരണം കാര്യമായിട്ട് എനിക്ക് വെടി കിട്ടിയിട്ടുണ്ട് പട്ടാളക്കാരേന്ന്. അപ്പോൾ എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നീ എന്തായാലും നമ്മുടെ മോളെ തന്നെ രക്ഷിച്ചോളോ. അപ്പോൾ മോള് പ്രസവിച്ച കാര്യമൊക്കെ ഇത് വൈഫ് പറയും. അപ്പോൾ നായകൻ പറയട്ടോ, നീ എന്തായാലും മോളെ തന്നെ രക്ഷിച്ചോളോ, നീ നോക്കിയോളോ, ഞാനില്ലെങ്കിലും നിനക്ക് അവരെന്നെ രക്ഷിക്കാനും നോക്കാനുള്ള ശേഷിയുണ്ട്, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, നീ അതിനുള്ള പ്രാപ്തിയുള്ള ഒരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഈ നായികനെ പ്രോത്സാഹിപ്പിക്കും. കാരണം എന്താ വെച്ചാൽ നായകൻ എന്തായാലും ഇനി വരാൻ പറ്റില്ല, ജീവനോടെ എത്ര നാമം ഇരിക്കുന്നു, നായകന് വലിയൊരു പ്രതീക്ഷയില്ല. അപ്പോൾ നായികയ്ക്ക് ഭയങ്കര സങ്കടമാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ജീവിതത്തിൽ ആകെണ്ടായിരുന്ന പ്രതീക്ഷയും തീർന്നു, ഭർത്താവ് വരുന്നുള്ള പ്രതീക്ഷയില്ല, ചുറ്റും ആരും കാണാനില്ല, കുട്ടി മാത്രമേ ഉള്ളൂ, കുട്ടീനെയും രക്ഷിക്കണം, തൻ്റെ ജീവനും രക്ഷിക്കണം, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങനെ ഒരു കണക്കിന് ഇവർ എന്തായാലും ഇത് കണ്ടെയ്നർ മുങ്ങും, കാരണം കണ്ടെയ്നറിൽ വെള്ളം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കയറി കയറി വരുന്നുണ്ട്. ഇവർ ഏകദേശം ലിമിറ്റിൻ്റെ അടുത്തേക്കൊക്കെ വെള്ളം ആവാറായി. അപ്പോൾ ഇവർ പുറത്തുപോയി കുറേ പ്ലാസ്റ്റിക് ബോക്സുകളൊക്കെ കെട്ടി ടേപ്പ് കൊണ്ട് കെട്ടി ഒരു ഇങ്ങനെ ഒരു ഫ്ലോട്ടിങ് എന്താ പറയുക ഒരു കിടക്ക പോലെ കുഞ്ഞ്
കൊച്ചിന് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കിടക്ക പോലെ അവർ തൊട്ടിൽ പോലെയൊക്കെ ഉണ്ടാക്കും, അതിനെ വെച്ച് കെട്ടും, അതിൽ മുകളിൽ വലയൊക്കെ വെച്ച് കെട്ടി അങ്ങനെ ഇവർ ഒരു എന്താ പറയുക നമുക്ക് അവർക്ക് കിട്ടാവുന്ന റിസോഴ്സുകളൊക്കെ വെച്ച് ഈ കുട്ടീനെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യൂട്ടോ. ഇവർ കണ്ടെയ്നറിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കില്ലേ, രാത്രി ഇവർ വന്ന് കണ്ടെയ്നറിൽ തിരിച്ചുറങ്ങാനൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ കണ്ടെയ്നർ മെടക്കിടയ്ക്ക് വന്ന് എന്തോ ഒരു സാധനം ഇടിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടെയ്നർ ഭയങ്കരമായിട്ട് ഷെയ്ക്കാവും, അതിങ്ങനെ മറയും വെള്ളം. അപ്പോഴൊക്കെയാണ് വെള്ളം പലപ്പോഴും കയറുന്നത്. അപ്പോൾ ഇവർക്ക് പലപ്പോഴും മനസ്സിലാവില്ല ഇത് എന്താണ് ഇടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ ആ ഹോളിക്കൂടെ നോക്കും. ഹോളിക്കൂടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വലിയൊരു തിമ്മീങ്കലാണ് ഈ കണ്ടെയ്നറിനെ വന്നിട്ട് ആക്രമിക്കുന്നത്. കാരണം വെച്ചാൽ വേറെ എന്തോ ഒരു ജീവിയാണെന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ അതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയില്ല. അപ്പോൾ ഇവർക്ക് ആകെ ടെൻഷനായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടികൊണ്ട് ഇത് മറഞ്ഞ് വീണ്ടും മുങ്ങി പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. ഇങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളൊരു ഒരു പ്ലാനിൽ ഇവർ ഇരിക്കാൻ കേട്ടോ. അപ്പോഴാണ് ഈ സ്ത്രീ താഴെ പോയിട്ട് നോക്കുമ്പോൾ ഇവരുടെ പഴയ ഒരു ഫാമിലി ഫോട്ടോ, ഒരു മറ്റേ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞില്ല, ആ കുട്ടിയായിട്ടുള്ളൊരു ഫാമിലി ഫോട്ടോ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കണ്ടെയ്നറിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോകും. ഓൾറെഡി ലിമിറ്റിൻ്റെ മുകളിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് കണ്ടെയ്നറിലുണ്ട്. അതായത് കണ്ടെയ്നർ ഓൾമോസ്റ്റ് മുങ്ങാറായി നടത്തം. അപ്പോൾ കുട്ടീനെ മുകളിലാണ് കണ്ടെയ്നറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇവരാ ഫോട്ടോ എടുക്കാൻ താഴെ പോകും. താഴെ പോകുമ്പോൾ എന്താവും, ആ നേരത്തെ പെട്ടിയുമ്പോൾ കെട്ടി വെച്ച കയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ളിൽ ഇവരെ കാല് കുടുങ്ങും, ഇവരാകെ സ്റ്റക്കാവും. കുട്ടിയാണ് മുകളിലാണ് ഇരിക്കുന്നത്, കണ്ടെയ്നറാണെങ്കിൽ മുങ്ങാറായി. അപ്പോൾ ഇവരൊരു കണക്കിന് രക്ഷപ്പെട്ട് ഇവർ പുറത്തോട്ട് വരുമ്പോഴത്തേക്കും കണ്ടെയ്നർ ഏകദേശം മുങ്ങി. കണ്ടെയ്നർ മുങ്ങി എന്ന് പറയുമ്പോൾ കുട്ടി പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ മുകളിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ കുട്ടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവർ കണ്ടെയ്നറിൽ നിന്ന് പുറത്തോട്ട് രക്ഷപ്പെട്ട് കടലിൻ്റെ മുകളിലേക്ക് നീന്തി എത്തിയപ്പോഴത്തേക്കും കുട്ടീനെ കാണാനില്ല. രാത്രിയാണ്, കുട്ടിയുടെ ഒരു അഡ്രസ്സും ഇല്ല, കുട്ടിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, കുട്ടിയും എവിടേക്കോ ഒലിച്ചു പോയി. അപ്പോൾ ഈ സ്ത്രീക്ക് ആകെ വിഷമം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ രക്ഷിച്ച് ഒരു ഇത്രയും ആക്കി കൊണ്ടുവന്നിട്ട് കുട്ടി തൻ്റെ ഒരു ഒരു സെക്കൻഡിൽ ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോയ ഗ്യാപ്പിൽ കുട്ടി മിസ്സായി പോയി എന്ന് പറയില്ല. അപ്പോൾ നേരത്തെ നമ്മളിങ്ങനെ വന്ന് ഇടിച്ചു പോർന്നു പറഞ്ഞൊരു വെയിലില്ലേ, ആ വെയിൽ ഈ സ്ത്രീ നീന്തലിനെ അടിയിലൂടെ നീന്തി പോകുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ മുകളിൽ നിന്നുള്ളൊരു ഷോട്ടിൽ കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഓൾറെഡി ഈ കണ്ടെയ്നറിനെ ആക്രമിച്ചോർന്നല്ലേ, അപ്പോൾ ഇവരെ ആക്രമിക്കുമോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഈ വെയിൽ നീന്തി പോയി ഈ കുട്ടി കുറച്ചകലെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് ഈ വെയിൽ പുറത്തോട്ട് വന്ന് ശ്വാസം വിടുകയും, അപ്പോൾ ആ വെള്ളം ഇങ്ങനെ തെറിക്കുമല്ലോ ശ്വാസം വിടുന്ന സമയത്ത്, ആ വെള്ളം കുട്ടിയുടെ മുഖത്ത് വിടുമ്പോൾ കുട്ടി കരയും. ഇപ്പം കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു എന്നറിയില്ല. അപ്പോൾ കുട്ടി കരയണ സൗണ്ട് കേട്ടിട്ട് ആ വെയിൽ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് കുട്ടി കരഞ്ഞതും കുട്ടിയുടെ സൗണ്ട് ഈ സ്ത്രീ കേട്ടതെന്ന് പറയും. അപ്പോൾ നായിക സൗണ്ട് കേട്ട് കുട്ടിയുടെ അടുത്തേക്ക് നീന്തി നീന്തി ചെല്ലും. അപ്പം കുട്ടിയുടെ കയർ പെട്ടിയുമേ ഒരു കയർ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ആ കയറും ഒരു കൈയൊക്കെ കെട്ടി വെച്ച് ഇവരിങ്ങനെ ഒഴുകി ഒഴുകി നടക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഒരു ഒരു ബോട്ടിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ബോട്ടിനെ ഇങ്ങനെ കാണിച്ചിട്ട് ആ ബോട്ടുകാരെ ഇങ്ങനെ അകരയ്ക്ക് നോക്കണം. കാരണം അവർ അവർ കുറേ നേരമായിട്ട് ഫിഷിങ് നടത്തിയിട്ട് അവർക്ക് മീനൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ഇവർ തിരിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലാനിൽ ഏതാണ്ട് തിരിച്ചു പോകാമെന്നുള്ളൊരു മട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് അകലം നോക്കുമ്പോൾ ഈ കിളികളൊക്കെ കിടന്ന് പറക്കുന്നുണ്ട്, കടൽ പക്ഷികൾ കിടന്ന് ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തായിരിക്കും കടൽ പക്ഷിയുടെ കൂട്ടത്തോടെ കിടന്ന് പറക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ബോട്ട് അവിടത്തേക്ക് പോവാമെന്ന് കരുതിയിട്ട് അവിടെ പോയി നോക്കാമെന്ന് കരുതിയിട്ട് ഇവർ ഈ ഒരു അച്ഛനും മകളും അവരുടെ ഒരു മകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവർ ഈ ബോട്ടും കൊണ്ട് ആ ഒരു പക്ഷികൾ കൂട്ടത്തോടെ വട്ടിട്ട് പറക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അപ്പോൾ ഇവർ എന്തൊരു പെട്ടി പോലെ സാധനം കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ചെല്ലും, ഓടി ചെല്ലും ബോട്ട് കൊണ്ട് ചെന്നിട്ട് ഒരു വേഗം ആ പെട്ടി വലിച്ച് ബോട്ടിൻ്റെ ബോട്ടിലേക്ക് അടുപ്പിക്കും കേട്ടോ. അതിലേക്ക് അടുപ്പിച്ച് നോക്കുമ്പോൾ ആ പെട്ടിയിൽ ഒരു കുഞ്ഞു കുട്ടി ജീവനോടെ ഇരിക്കുന്നു. ചുറ്റും ആരും കാണുന്നില്ല, ഒരു മനുഷ്യനുമില്ല, ഒന്നുമില്ല, ഒരു പെട്ടി മാത്രമേ ഉള്ളൂ. വേറെ ആരും കൂടെ ഇല്ല, വേറെ ബോട്ടുകളോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ആ നടുകടലിലെ ഒരു പെട്ടിയിൽ ഒരു കുട്ടി വരാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ ഇവർക്ക് ആകെ ഷോക്കാവും അത്ഭുതവും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇവരാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ആ ബോട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീ കാണുന്നത്. ഈ പെട്ടിയുടെ അറ്റത്തുനിന്നൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ പോലത്തെ ഒരു ഒരു വള്ളി ഇങ്ങനെ പുറത്തോട്ട് കടലിൽ വെള്ളത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ആ ഒരു വള്ളി പിടിച്ച് വലിച്ച് വലിച്ച് പൊന്തിക്കുമ്പോഴാണ് കാണുന്നത് ഈ അമ്മ ഓൾമോസ്റ്റ് തളർന്ന് 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 കുറച്ച് നേരം മുന്നേ മുങ്ങി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയും നേരം അമ്മ അങ്ങനെ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ നീന്തി നീന്തി വരാറൊന്നും പറയില്ല കരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ വേഗം തന്നെ അമ്മേനെ വലിച്ച് ബോട്ടിലേക്ക് കയറ്റി കേട്ടോ. അങ്ങനെ ബോട്ടിൽ കയറ്റി ഇവരിങ്ങനെ പ്രാഥമിക ശുശ്രൂഷയൊക്കെ കൊടുത്ത് ഇവർക്ക് പെട്ടെന്ന് ബോധമൊക്കെ വന്ന് ഇവർ രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ ഇവർ എന്ത് ചെയ്യും, ബോട്ടിലെത്തി. അപ്പോൾ നിങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ ഇവരിങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇവരിങ്ങനെ ഒരു ബോട്ട് കാണുന്നോ അല്ലെങ്കിൽ കരയിലേക്ക് എത്തിച്ചേരുന്നു രക്ഷപ്പെടുന്നു ഒന്നും ആ സ്ത്രീ വിചാരിച്ചിട്ടില്ല എന്ന് പറയില്ല. അപ്പോൾ ഒരു ദൈവനിയോഗം പോലെയാണ് ഈ ബോട്ടുകാർ മീനില്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് മീൻ പിടിക്കാൻ നോക്കിയതും ഇവരെന്നെ കണ്ടതും ഇവരെന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ തിരിച്ചുകൊണ്ട് പോകുന്നു എന്നും പറയില്ല. അപ്പോൾ അങ്ങനെ ഈ കുട്ടിക്ക് ഈ ഒരു നായികയ്ക്ക് ആദ്യം ഒരു മകളെ നഷ്ടപ്പെട്ടു, പിന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഉള്ളത് ആകെ ഈ ഒരു കുട്ടീനെ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ആ കുട്ടിയായിട്ട് സന്തോഷമായിട്ട് ഇനി ജീവിക്കാൻ പോകണോ അല്ലെങ്കിൽ ജീവിതത്തോട് ഫൈറ്റ് ചെയ്യാൻ പോകണോ എന്നുള്ളൊരു ഒരു മൊമെൻറ്റിൽ കഥ അവിടെ നിൽക്കുകയാണ് കേട്ടോ.
അങ്ങനെ അങ്ങനെയൊക്കെ അതവിടെ സ്റ്റോപ്പ് ആവാണ് കേട്ടോ. ഈ സിനിമയുടെ പേരാണ് നോവെയർ എന്ന് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഈ സിനിമ നോവെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ട്രെയിലറിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ ട്രെയിലർ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന കൂട്ടത്തിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കിഡിലൻ ത്രില്ലർ പടമാണ് കേട്ടോ നോവെയർ എന്ന് പറയുന്നത്. കുറച്ച് സെൻറ്റിമെൻ്റലാണ്, കുറച്ച് സസ്പെൻസ്ഫുൾ ആണ്, കുറച്ച് ത്രില്ലർ മൂവിയാണ്. അത്യാവശ്യം ഒരു ടെൻഷനൊക്കെ അടിച്ചിരുന്ന് കാണേണ്ട കിടിലൊരു പടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത ഏതെങ്കിലും നല്ലൊരു കിടിലൻ മൂവിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് മൂവി പോഡ്കാസ്റ്റിൽ നെക്സ്റ്റ് ടൈമിൽ കാണാം. ദിസ് ഇസ് ശുചി തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.